അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. കേസ് ദുർബലമായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കോടതി വിധി ശരിയാണെന്നാണല്ലോ, അത് ആരെ പിന്തുണക്കാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത്തിരി ബി ജെ പി സ്നേഹമുള്ളവർ അങ്ങനെ പറയും. രാഹുൽ ഗാന്ധിയുടെ കേസിൽ സുപ്രീം കോടതിയിലേക്ക് എന്ന് പോകും, അതുപോലെ തന്നെ ആരായിരിക്കും അഭിഭാഷകൻ? ഞങ്ങളുടെ നിയമ വിദഗ്ധര് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ്. അവര് ഫലപ്രദമായ തീയതി തീരുമാനിച്ച് മുന്നോട്ട് പോകും. എന്തായാലും അഭിഷേക് മനു സിംഗ്വി ഞങ്ങളുടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. എന്ന് കോടതിയിലേക്ക് പോകും, ഏത് ദിവസം? അത് അഭിഭാഷകരാണ് തീരുമാനിക്കുന്നത്. അവരുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് അവർ തീരുമാനിക്കുന്നത്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂ ആണത്. അത് അഭിഭാഷകർ തീരുമാനിക്കും എന്ന് പോകണം, എങ്ങനെ പോകണം. രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും? രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ 12-ാം തീയതി ഇന്ത്യയിലൊട്ടാകെ മൗന സത്യാഗ്രഹം നടത്തുകയാണ്. ഈ രാജ്യത്തുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കുന്ന മോഡി സർക്കാരിൻ്റെ നടപടികൾക്കെതിരായിട്ട് രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭ പരമ്പരകൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം 12-ാം തീയതി എല്ലാ തലസ്ഥാനങ്ങളിലും എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലും ഗാന്ധി പ്രതിമകൾക്ക് മുന്നിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ വായ്മൂടി കെട്ടി മൗനവ്രതം ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 അത് അവിടെ നിൽക്കില്ല. അതിനുശേഷം നിരന്തരമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നേതാവിനെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യം, അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. പക്ഷേ ഞാൻ ഇളമരം കഴിയുമ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുണ്ടായിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബി ജെ പിയുടെ. അപ്പോൾ സി പി എമ്മിലെ രണ്ട് അഭിപ്രായങ്ങൾ അവിടെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ കേസ് ദുർബലമായിട്ട് ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കോടതി വിധി ശരിയാണെന്നാണല്ലോ, അത് ആരെ പിന്തുണക്കാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത്തിരി ബി ജെ പി സ്നേഹമുള്ളവർ അങ്ങനെ പറയും, അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എന്ത് വീഴ്ച ഉണ്ടായത്? എന്തൊരു ചോദ്യമാണത്? നിങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ സുഹൃത്തെ? ഈ രാജ്യത്ത് നിങ്ങൾ നിഷ്പക്ഷമായിട്ടും നിർഭയമായിട്ടും എഴുതാൻ, അതിനെതിരായിട്ട് ഒരാളുടെ ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പോൾ കേസ് ആ പഴുത് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇത്തിരി മോശമായി, നീചമാണ്. ഞങ്ങളുടെ ഹൈക്കോടതിയിലൊക്കെ ഞങ്ങൾ നടത്തിയ വാദം നിങ്ങളുടെ മുന്നിലുണ്ട്, എടുത്തു നോക്കണം എന്താണ് വാദം. പല കേസുകളിലും ഈ സ്റ്റേ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞത് ഈ സവർക്കറുടെ കൊച്ചുമോന്റെ ഉൾപ്പെടെയുള്ള 10 കേസുകൾ രാഹുൽ ഗാന്ധി പ്രതിയാണെന്നാണ്. അതിന്റെ പേരിൽ ഈ സ്റ്റേ ഡിനേ ചെയ്യാൻ പാടുള്ളൂ? എങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രതിയാകുന്നത്? ഞാൻ അതാണ് നിങ്ങളോട് ഇനീഷ്യലായിട്ട് ചോദിച്ചത്. ഈ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? രാഷ്ട്രീയ പ്രവർത്തകരുടെ വായ്മൂടിക്കെട്ടിയിരിക്കണോ? രാഷ്ട്രീയ പ്രവർത്തകരുടെ അഭിപ്രായം പറയുമ്പോൾ മുഴുവൻ എല്ലാവരും മാനനഷ്ട കേസ് കൊടുക്കും. ഈ മാനനഷ്ട കേസാണ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്, 10 കേസുള്ളത് പറയുന്നത്. രാഹുൽ ഗാന്ധി 10 അടുത്തായി പ്രസംഗിച്ച കാര്യങ്ങൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് അദ്ദേഹവും അഡാനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നടപടികളിലെ പ്രതിഷേധത്തെ നടപടികളിലെ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചതിനാണ് ഈ കേസുകൾ. അല്ലാതെ ക്രിമിനൽ കേസ് കൊന്നതിനും കൊലപാതകത്തിനൊന്നും അല്ലല്ലോ, ഡിഫമേഷൻ കേസുകളാണ്. ആ കേസ് പരാമർശിച്ച് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യുക, പരമാവധി ശിക്ഷ. ഒരു മാനനഷ്ട കേസിനും കൊടുക്കാത്ത വണ്ണം പരമാവധി ശിക്ഷ, 2 കൊല്ലത്തെ ശിക്ഷ. എന്നിട്ട് അതിൻ്റെ പേരിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുക. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളെയും പൗരാവകാശങ്ങളെയും കടന്നാക്രമിക്കുന്ന മോഡി സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. പക്ഷേ ഇതുകൊണ്ടൊന്നും വായ മൂടിക്കെട്ടുന്ന ആളല്ല രാഹുൽ ഗാന്ധി. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്, ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹം സക്രിയമായി ഏറ്റവും എഫക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താ? അദ്ദേഹത്തിന്റെ ആത്മവീര്യം ചോർന്നിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ആത്മവീര്യം എന്തൊരു ചോദ്യമാണ്! ഇത്തരം ഒരു എം പി സ്ഥാനത്തിലാണോ രാഹുൽ ഗാന്ധിയുടെ ആത്മവീര്യം ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് 2012 പ്രധാനമന്ത്രിയാകാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനമോ ഒരു എം പി സ്ഥാനമോ ഇവിടെ അവരല്ല ചോദ്യം. രാഹുൽ ഗാന്ധി എം പി അല്ലാതായോ ഡിസ്ക്വാളിഫൈ ചെയ്തോ എന്നല്ല ചോദ്യം. ഈ നാട്ടിൽ നടക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള വേട്ടയാണ്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ പോലും അത് ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങളാകത്തെ എന്ന് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും, ആരാണ് അടുത്ത എം പി, ഇത്തരം കാര്യങ്ങളിലേക്കാണ് നിങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഇന്നലത്തെ ജഡ്ജ്മെന്റ് അല്ലേ? ഏതെങ്കിലും മാധ്യമം, ചില മാധ്യമങ്ങൾ ഞാൻ കണ്ടു, ഞാൻ കുറ്റം പെടുത്തുന്നില്ല. ആ ജഡ്ജ്മെന്റിന്റെ സ്വഭാവം എന്താണ്? ആ ജഡ്ജ്മെന്റിന്റെ സ്വഭാവം എന്താണ്?
നമ്മളൊക്കെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇക്കാര്യത്തിൽ വ്യക്തമായിട്ട് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് കരുത്തു പകരത്തിന്. ഇവരെ വിചാരിക്കുന്നത് ഇതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വീട്ടിലിരുത്താവുന്നാണെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ്. പതിന്മടങ്ങ് ശക്തിയോടെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി ഈ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി സത്യങ്ങൾ വിളിച്ചു പറയാൻ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കാണാൻ വരും ദിവസങ്ങളിൽ. ആദ്യം സ്വന്തം ഒന്ന് കണ്ണാടി വെച്ച് സ്വന്തം മുഖം ഒന്ന് നോക്കട്ടെ. മാഷിപ്പം കുറെ നാളായിട്ട് ആ കണ്ണാടി നോക്കാറില്ല. കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലാവും ഏക സിവിൽ കോഡിൽ എത്ര പ്രാവശ്യം അഭിപ്രായം പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയായിരുന്നു അഭിപ്രായം. സി പി എം ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒറ്റ അഭിപ്രായമുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു ബി ജെ പിയെ വേണമെങ്കിലും വിളിക്കാം, അവരുമായിട്ട് സംവാദം നടത്തി തയ്യാറും വിളിക്കാം. അവരുമായിട്ട് അത്താഴവിരുന്ന് നടത്തിയവരാണല്ലോ, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചവരാണല്ലോ, ഇപ്പോഴും അവരോടൊപ്പം ബിഹൈൻഡ് ദ കർട്ടൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഈ കേസുകളൊക്കെ എങ്ങനെ നീക്കണം എന്ന് വെച്ചിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അവർക്ക് അവരുമായി സംവാദം നടത്താം ബി ജെ പി ആയിട്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ലീഗിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ലീഗിനൊക്കെ ഇത്ര നല്ല ക്ലാരിറ്റിയുള്ള ഒരു പാർട്ടി, ഇത്തരമൊരു നിയമനിർമ്മാണം വന്നപ്പോൾ അവർ വളരെ ക്ലാരിറ്റിയോടില്ല. താങ്കൾ പറഞ്ഞു സാധിക്കലി, താങ്കളുടെ സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ വരെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞവർ പെട്ടെന്ന് ഏകീകൃത സിവിൽ കോഡ് എതിരായിട്ട് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ജനാധിപത്യ മുസ്ലിം ലീഗിനും അത് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഈ കാര്യത്തിൽ ആ കാര്യം തീരുമാനിക്കേണ്ട ലീഗാണ് കൊണ്ടുപോകുന്നത്, തീരുമാനിക്കുന്നത് അവരാണ്, അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷേ ലീഗിൻ്റെ നിലപാട് ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വളരെ സംതൃപ്തികരമാണ്.